ഹലോ നമസ്കാരം. ഒരു പനി വന്നാൽ ഡോളോ അല്ലെങ്കിൽ പാരസെറ്റമോൾ, അതുപോലെ തന്നെ ഒരു ജലദോഷം വന്നാലോ ഒരു തുമ്മൽ വന്നാലോ നമുക്ക് സെട്രസിൻ അല്ലെങ്കിൽ ജലദോഷത്തിന്റെ ടാബ്ലറ്റ്, ഇങ്ങനെ മരുന്നുകൾ ഇല്ലാതെ പറ്റില്ല എന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തന്നെ ഇതിന്റെയൊക്കെ ചരിത്രം അല്ലെങ്കിൽ ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടാവില്ല അല്ലേ? എന്നാൽ നമുക്കിന്ന് ഫാർമസിയുടെ ഹിസ്റ്ററിയെ കുറിച്ചൊന്ന് നോക്കിയാലോ. ഔഷധ രംഗത്തിന്റെ ചരിത്രം ഏറെ പുരാതനമായതും വിസ്മയകരവുമാണ്. മനുഷ്യന്റെ ആരംഭകാലങ്ങളിൽ തന്നെ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരം സസ്യങ്ങളെയും മറ്റ് പ്രകൃതി വസ്തുക്കളെയും കൊണ്ട് ഉപയോഗിച്ചിരുന്നു എന്നതാണ്. ഇതിനെ തുടർന്ന് വിവിധ സംസ്കാരങ്ങളിൽ ഔഷധശാസ്ത്രം വികസിച്ചു വന്നു. ആയുർവേദമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ചികിത്സാ രീതികളിലൊന്ന്. ഇന്ത്യയിലെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പുരാതന വസ്തുക്കൾ ആയുർവേദ ചികിത്സയുടെ തുടക്കം കുറിച്ചു. ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത്. ചരതിലും ശുശ്രുതനും തുടങ്ങിയ പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഔഷധ സംബന്ധമായ വിശദ വിവരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു പ്രാചീന ഔഷധശാസ്ത്ര പരമ്പരയാണ് ചൈനീസ് ചികിത്സാ രീതിയായ യുനാനി. ഇത് 17 നൂറ്റാണ്ടിന് മുമ്പ് തന്നെ വ്യാപകമായി അഭ്യസിക്കപ്പെട്ടിരുന്നു എന്നതാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലും പുരാതന കാലം മേൽക്കു തന്നെ സസ്യാദികൾ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതികൾ പ്രചാരത്തിലുണ്ടായിരുന്നു. 18 നൂറ്റാണ്ടോടെ നവീന ശാസ്ത്രീയ പഠന രീതികളുടെ വരവോടെ ഔഷധ വിജ്ഞാനത്തിന് പുതിയ മുഖങ്ങൾ കൈവന്നു. ജർമ്മനിക്കാരനായ ഫ്രെഡറിച്ചിന്റെ പ്രവർത്തനങ്ങൾ ഭൌതിക ശാസ്ത്ര രസതന്ത്രത്തിന് അടിസ്ഥാനമായി. 1806 അദ്ദേഹം മോർഫിൻ എന്ന ആൽക്കലോയിഡ് വേർതിരിച്ചു. 19 നൂറ്റാണ്ടിൽ ജീവശാസ്ത്രത്തിന്റെയും രസതന്ത്രത്തിന്റെയും വളർച്ചയോടെ കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ ഔഷധങ്ങളുടെ നിർമ്മാണം സാധ്യമായി. കൊക്കോ പ്ലാന്റിൽ നിന്നും കൊക്കെയിനും റൌൾഫിയ പ്ലാന്റിൽ നിന്ന് റസർപ്പിനും തുടങ്ങിയ പുതിയ മരുന്നുകൾ ഈ കാലഘട്ടത്തിൽ കണ്ടുപിടിക്കപ്പെട്ടു. 1897 ജർമ്മൻ ശാസ്ത്രജ്ഞനായ ഫെലിക്സ് ഹോഫ്മാൻ ആസ്പിരിന്റെ സിന്തറ്റിക് രൂപം കണ്ടുപിടിച്ചു. ഇതോടെ ഔഷധങ്ങളുടെ കൃത്രിമ നിർമ്മാണം സാധ്യമായി. പിന്നീട് പെൻസിലിൻ, ഇൻസുലിൻ തുടങ്ങിയ വിപ്ലവകരമായ കണ്ടെത്തലുകൾ ഉണ്ടായി. 20 നൂറ്റാണ്ടിൽ കീമോതെറാപ്പിയുടെ വളർന്നു വന്നതോടെ ഔഷധ നിർമ്മാണം വ്യാവസായിക തലത്തിലേക്ക് കടന്നു വന്നു. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെ വളർച്ചയും പുതിയ അനുബന്ധ രീതികളും ഡീകോഡിംഗ് സമ്പ്രദായങ്ങളും ഔഷധ രംഗത്തെ മുന്നോട്ട് നയിച്ചു. നിലവിൽ ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് പുതിയ ജനിതക ശാസ്ത്ര രീതികളും ബയോടെക്നോളജിയും ഔഷധ രംഗത്തിന്റെ മുൻനിരകളിലുണ്ട്. മനുഷ്യ രോഗങ്ങളുടെ സവിശേഷതകൾ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കുന്നതോടൊപ്പം പുതിയ ഡ്രഗ് ഡിസൈനിങ് നയങ്ങളും രൂപപ്പെടുന്നുണ്ട്. ഔഷധശാസ്ത്രം മുന്നോട്ട് പോകുന്നതോറും മനുഷ്യരാശിയുടെ ആരോഗ്യവും സുരക്ഷിതത്വവും കൂടുതൽ ഉറപ്പുവരുത്തുവാൻ കഴിയും. എന്നിരുന്നാലും നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ തന്നെയാണ്.